താനൂർ പൈതൃകത്തിന്റെ കൽപ്പടവുകളിൽ അണമുറിയാത്ത തിരയിളക്കങ്ങൾ പ്രവഹിച്ച് നൂറ്റാണ്ടുകളുടെ കാറ്റിലും കോളിലും ഉലയാത്ത പ്രതിരോധത്തിന്റെ മതിൽക്കെട്ടുകൾ തീർത്ത ഇതിഹാസങ്ങളുടെ രാജഭൂമിക പാരമ്പര്യത്തിന്റെ പ്രൗഢിയും പ്രതാപവും ആവാഹിച്ച് അധിനിവേശത്തിന്റെ കലുഷനിലങ്ങളിലും സാംസ്കാരിക വൈജ്ഞാനിക യശസ്സ് നിലനിർത്തിയ ദേശം. കടലലയുടെ കരുത്തും കടൽക്കാറ്റിന്റെ ജീവലവണ ഗന്ധവും സിരകളിലേറ്റുവാങ്ങിയ തീരദേശ ജനതയുടെ പറുദീസ. മലബാറിലെ മറ്റേതൊരു ദേശത്തെക്കാളും ബൃഹത്തും വിഭിന്നവുമായ ചരിത്രമുണ്ട് താനൂരിന്. താനൂരിന്റെ വിവിധ മേഖലകളിൽ കണ്ടെത്തിയ നരിമടകളും കൊടക്കല്ലുകളും നന്നങ്ങാടികളും മഹാശിലായുഗ കാലം തൊട്ടേ ജനവാസമുണ്ടായിരുന്നതിന്റെ തെളിവുകളാണ്. സംഘകാലത്തെ പ്രസിദ്ധമായ തിണ്ടി തുറമുഖവും താനൂരിലാണ് സ്ഥിതി ചെയ്തിരുന്നത് എന്ന് ചരിത്ര ഗവേഷകർ കണ്ടെത്തിയിട്ടുണ്ട്. താനൂരിൽ ഇന്നും നിലനിൽക്കുന്ന പുരാതന ക്ഷേത്രങ്ങളും കാവുകളും ബുദ്ധ ഹൈന്ദവ പാരമ്പര്യത്തെയാണ് അടയാളപ്പെടുത്തുന്നത്. പ്രവാചകൻ മുഹമ്മദ് നബിയുടെ കാലത്തുതന്നെ ഇസ്ലാം തീരദേശ പ്രദേശങ്ങളിൽ വ്യാപിച്ചിട്ടുണ്ട്. റിഹലത്തുൽ മുലൂക്ക് എന്ന പുരാതന രേഖ കേരളത്തിലെ ആദ്യത്തെ പള്ളികളെയും അവയുടെ ഖാദിമാരെയും പരിചയപ്പെടുത്തുന്നുണ്ട്. അലിയുബിന് ജലീൽ എന്ന സാത്വികൻ താനൂരിൽ ഖാദിസ്ഥാനം വഹിച്ചതായി ഈ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. വിശുദ്ധ ഇസ്ലാമിന്റെ സന്ദേശവുമായി കടന്നെത്തിയ സത്യദീനിന്റെ സന്ദേശവാഹകർക്ക് തീരദേശ ജനത ആദിത്യമരുളി. ആയിരക്കണക്കിന് ആളുകൾ ഇസ്ലാം പുൽകുകയും മതസൗഹാർദ്ദവും മാനവ ഐക്യവും മുഖമുദ്രയാക്കി ജീവിച്ചു പോരുകയും ചെയ്തു. വെട്ടത്തുനാട് രാജാക്കന്മാരാണ് താനൂരിൽ ഭരണം നടത്തിയിരുന്നത്. താനൂർ സ്വരൂപം എന്ന പേരിലാണ് ചരിത്രം വെട്ടത്തുനാടിനെ അടയാളപ്പെടുത്തിയത്. ദീർഘകാലം താനൂർ തന്നെയായിരുന്നു ഈ ക്ഷത്രിയ രാജവംശത്തിന്റെ തലസ്ഥാനം. കേപ്പുരം എന്ന കേരളാദീശ്വരപുരവും രാജരാജമംഗലം എന്ന രായിരിമംഗലവും ആ രാജകീയ ചരിത്രത്തിന്റെ മായാത്ത മുദ്രകളാണ്. ക്ഷത്രിയ വംശക്കാരായ വെട്ടത്തുനാട് രാജാക്കന്മാർ ഇതര മതസ്ഥരോട് അനുഭാവപൂർണമായ സമീപനമാണ് സ്വീകരിച്ചിരുന്നത്. കൽപ്പകഞ്ചേരിയിലെ മൂപ്പൻ കുടുംബവും പരപ്പനങ്ങാടിയിലെ നഹാ കുടുംബവും ഉജ്ജ്വലമായ ആ പാരമ്പര്യത്തിന്റെ തിളങ്ങുന്ന സോദാഹരണങ്ങളാണ്. സാമ്രാജ്യത്വ മോഹവുമായി അറബിക്കടലിൽ നങ്കൂരമിട്ട പോർച്ചുഗീസുകാരുടെ കരാളഹസ്തങ്ങളിൽ നിന്നും പിറന്ന നാടിന് രക്തം നൽകി മോചിപ്പിച്ച ചരിത്രം അയവിറക്കാനുണ്ട് താനൂരിന്. അറബിക്കടലിന്റെ സിംഹങ്ങളായ കുഞ്ഞാലി മരക്കാർമാർക്ക് പിന്നിൽ പാറ പോലെ അടിയുറച്ചു നിന്ന് പ്രവർത്തിച്ച കഥകൾ അലയടിക്കുന്നുണ്ട് താനൂർ കടപ്പുറത്ത്. കൊച്ചിയിൽ നിന്നെത്തിയ മരക്കാർമാരുടെ ആദ്യ ആസ്ഥാനങ്ങളിലൊന്ന് താനൂരായിരുന്നുവെന്നത് ചരിത്ര വസ്തുതയാണ്. കുഞ്ഞാലി മരക്കാർ ഒന്നാമന് താനൂർ കേന്ദ്രമായി വലിയൊരു നാവിക വ്യൂഹം തന്നെ ഉണ്ടായിരുന്നു. ഒരു നൂറ്റാണ്ടു നീണ്ടുനിന്ന താനൂരിന്റെ പോർച്ചുഗീസ് വിരുദ്ധ മുന്നേറ്റം ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂമിന്റെ തുഹ്ഫത്തുൽ മുജാഹിദീൻ എന്ന ഗ്രന്ഥത്തിൽ വിശദീകരിക്കുന്നുണ്ട്. പോർച്ചുഗീസ് അധിനിവേശ ശക്തികൾക്കെതിരെ പോരാടി വീരമൃത്യു വരിച്ച ധീരദേശാഭിമാനി കുഞ്ഞാലി മരക്കാർ ഷഹീദിന്റെ കാൽപാദങ്ങൾ ഏറ്റുവാങ്ങാൻ ഭാഗ്യം ലഭിച്ചത് താനൂരിനായിരുന്നു. സൂര്യനസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന് ഇന്ത്യ മഹാരാജ്യത്ത് ആദ്യമായി പരാജയത്തിന്റെ കയ്പുനീരി സമ്മാനിച്ച ഷഹീദ് മില്ലത്ത് ടിപ്പു സുൽത്താന്റെ പാദസ്പർശമേറ്റ മണ്ണാണ് താനൂരിൻ്റെത്. ടിപ്പുവിന്റെ പീരങ്കിപ്പട കടന്നുപോയ തീരദേശ പാതകൾ ഇന്നും ടിപ്പു സുൽത്താൻ റോഡ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. പോർച്ചുഗീസുകാർക്കെതിരെ കുഞ്ഞാലി മരക്കാർമാർക്ക് പിന്നിൽ അണിനിരന്ന താനൂർ ജനത ബ്രിട്ടീഷുകാർക്കെതിരെ ടിപ്പുവിനു കീഴിലും പോരാട്ടത്തിന് തയ്യാറായി. 1984 താനൂരിൽ നിന്നും കണ്ടെടുക്കപ്പെട്ട പുരാതന ആയുധങ്ങൾ ഈ ചരിത്രങ്ങളിലേക്ക് വെളിച്ചം വീശുന്നുണ്ട്. 1920 മലബാർ സമരക്കാലത്താണ് താനൂർ ജനത തങ്ങളുടെ പോരാട്ട പാരമ്പര്യം വീണ്ടും പുറത്തെടുത്തത്. മഹാത്മാഗാന്ധിജിയുടെ പ്രചോദനത്താൽ താനൂരിൽ ഖിലാഫത്ത് കോൺഗ്രസ് കമ്മിറ്റികൾ നിലവിൽ വന്നു. താനൂർ വലിയ കുളങ്ങര പള്ളിയിലെ മുദരിസ് ആമിനുമാനകത്ത് പരീക്കുട്ടി മുസ്ലിയാർ ബ്രിട്ടീഷ് ഭരണകൂടത്തിനെതിരെയുള്ള പോരാട്ടത്തിന് ആഹ്വാനം ചെയ്ത്
ചെയ്ത് മുഹിമ്മാത്തുൽ മുഅ്മിനീൻ എന്ന സമരകൃതി രചിച്ചു. മലബാറിന്റെ ഓണം കേറ മൂലകളിലും മുഹിമ്മാത്തുൽ മുഅ്മിനീൻ വായിക്കപ്പെട്ടതോടെ ഭയവിഹ്വലരായ വെള്ളപ്പട്ടാളം മുഹിമ്മാത്തുൽ മുഅ്മിനീന്റെ മുഴുവൻ കോപ്പികളും കണ്ടുകെട്ടി നശിപ്പിച്ചു. താനൂർ ഖിലാഫത്ത് കമ്മിറ്റി സെക്രട്ടറി ഉമൈത്താനകത്ത് പുത്തൻ വീട്ടിൽ കുഞ്ഞിക്കാദർ ബ്രിട്ടീഷുകാരുടെ സ്വാധീനത്തിൽ നിന്നും താനൂരിനെ മോചിപ്പിച്ച് ഖിലാഫത്ത് പ്രസ്ഥാനത്തിന്റെ ഉരുക്ക് കോട്ടയാക്കി മാറ്റി. മതജാതി ഭേദങ്ങൾ മാറ്റിവെച്ച് താനൂർ ഖിലാഫത്ത് കമ്മിറ്റിയിൽ എല്ലാ വിഭാഗം ആളുകളും പങ്കെടുത്തു. ഹരിജനായി കുറുഞ്ചാത്തനാണ് താനൂരിലെ ഖിലാഫത്ത് പോരാളികൾക്ക് മുദ്രാവാക്യം വിളിച്ചുകൊടുത്തിരുന്നത്. താനൂർ ജുമഅത്തുപള്ളി പരിസരത്ത് മാപ്പിള പോരാളികൾക്ക് ആവേശം നൽകി പ്രസംഗിച്ചവരുടെ കൂട്ടത്തിൽ ആലി മുസ്ലിയാരും യു ഗോപാലമേനോനും ഉണ്ടായിരുന്നു. താനൂരിലേക്ക് കാലുകുത്താൻ ബ്രിട്ടീഷ് അധികാരികൾക്ക് ഭയമായിരുന്നു. തിരുരങ്ങാടി പള്ളി തകർക്കപ്പെട്ടിരിക്കുന്നുവെന്ന് കിംവദന്തി പരത്തി താനൂരിലെ ആയിരക്കണക്കിന് ആളുകളെ തന്ത്രപൂർവം തിരുരങ്ങാടിയിലെത്തിച്ച് വെള്ളപ്പട്ടാളം നെഞ്ചിലേക്ക് നിറയൊഴിച്ചു. 1921 ഓഗസ്റ്റ് 20 നിരായുധരായ താനൂർ ജനതയും സർവായുധ സജ്ജരായ വെള്ളപ്പട്ടാളവും പന്തരങ്ങാടിയിൽ വെച്ച് ഏറ്റുമുട്ടി. ബ്രിട്ടീഷ് തോക്കുകളിലെ വെടിയുണ്ടകൾ തീരുന്നത് വരെ വിരിമാറു കാട്ടി താനൂർ ജനത പോരാട്ടമുഖത്ത് ഉറച്ചുനിന്നു. 9 പേർ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ബ്രിട്ടീഷുകാർ അറസ്റ്റ് വാറന്റ് പ്രഖ്യാപിച്ച് വലവിരിച്ച പരീക്കുട്ടി മുസ്ലിയാർ ചാരക്കണ്ണുകൾ ഭേദിച്ച് വിശുദ്ധ മക്കയിലേക്ക് ഹിജറ പോയി. മലബാറിലെ ബ്രിട്ടീഷ് ഭരണകൂടത്തിന്റെ കണ്ണിലെ കരടായി മാറിയ ഉമൈത്താനകത്ത് പുത്തൻ വീട്ടിൽ കുഞ്ഞിക്കാദർ സാഹിബിനെ വഞ്ചനയിലൂടെ വെള്ളപ്പട്ടാളം അറസ്റ്റ് ചെയ്തു. 3 മാസത്തോളം കണ്ണൂർ സെൻട്രൽ ജയിലിൽ കഴിഞ്ഞ് കുഞ്ഞിക്കാദർ അടുത്ത ദിവസം തൂക്കിലേറ്റപ്പെടുകയാണെന്നറിഞ്ഞപ്പോൾ യാതൊരു ഭാവപ്രകടനവും കൂടാതെ തന്റെ ജ്യേഷ്ഠന് കത്തെഴുതി, "നാളെ പുലർച്ചെ ലോകത്തോടും നിങ്ങളോടെല്ലാവരോടും ഞാൻ യാത്ര പറഞ്ഞ് പിരിയുകയാണ്. ബ്രിട്ടീഷ് ഭരണകൂടം എന്നെ നാളെ പുലരുന്നതിന് മുമ്പ് തൂക്കിക്കൊല്ലും. ഈ സംഗതി പൊടുന്നനെ നമ്മുടെ ഉമ്മയെയും സഹോദരിയെയും അറിയിച്ച് അവരെ കൂടുതൽ വേദനിപ്പിക്കരുത്. അള്ളാഹുവിൻ്റെ വിധിയെ ആർക്കും തടയാൻ സാധ്യമല്ലല്ലോ. എന്റെ സാധനങ്ങൾ ജയിൽ അധികൃതർ അങ്ങോട്ടയക്കും. അതിലുള്ള മോതിരവും മറ്റും എന്റെ പ്രിയപ്പെട്ട ഉമ്മയ്ക്ക് കൊടുക്കണം. ജീവൻ ത്യജിക്കാൻ എനിക്ക് വ്യസനമില്ല. സ്വാതന്ത്ര്യത്തിന് വേണ്ടിയാണല്ലോ ഞാനും പ്രവർത്തിച്ചത്. എനിക്ക് ഈമാൻ കിട്ടാൻ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക. എല്ലാവർക്കും അസ്സലാമു അലൈക്കും." 1922 ഫെബ്രുവരി അവസാന പകുതി മലബാർ ജനത മുഴുവൻ കണ്ണീരോടെയാണ് കഴിഞ്ഞത്. ആലി മുസ്ലിയാരെ കടിമരത്തിലേറ്റിയ വാർത്തയിൽ നാട് മുഴുവൻ നടുങ്ങി നിൽക്കവെയാണ് കുഞ്ഞിക്കാദറിന്റെ ദാരുണമായ അന്ത്യം സംഭവിക്കുന്നത്. 1922 ഫെബ്രുവരി 20 പുലർച്ചെ കണ്ണൂർ സെൻട്രൽ ജയിലിൽ വെച്ച് അദ്ദേഹത്തെ തൂക്കിലേറ്റി. തൂക്കിലേറ്റുന്നതിന് മുമ്പ് അവസാന ആഗ്രഹം ചോദിച്ച ജയിൽ സൂപ്രണ്ടിനോട് അദ്ദേഹം പറഞ്ഞു, "എനിക്കാവശ്യമുണ്ട് ഇന്ത്യയുടെ സ്വാതന്ത്ര്യം." 1947 ഓഗസ്റ്റ് 15 ലഭിച്ച ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് കുഞ്ഞിക്കാദർ സാഹിബിന്റെയും താനൂരിലെ 100 കണക്കിന് പോരാളികളുടെയും ജീവന്റെ വിലയുണ്ട്. അധിനിവേശവിരുദ്ധ പോരാട്ട നിലങ്ങളിലെന്ന പോലെ വൈജ്ഞാനിക രംഗത്തും താനൂരിന്റെ മികവിന് 100 ആണ്ടുകളുടെ പൈതൃകമുണ്ട്. മസ്ജിദു സാഹിലിൽ ബിർക്കത്തിൽ കുബ്ര എന്ന പേരിൽ അറിയപ്പെടുന്ന താനൂർ വലിയ കുളങ്ങര പള്ളിയിലെ ദർസിന് 8 നൂറ്റാണ്ടിന്റെ പഴക്കമുണ്ട്. പള്ളി കുത്തുബ്ഖാനയിൽ സൂക്ഷിക്കുന്ന ഹിജറ 806 പകർത്തിയെഴുതപ്പെട്ട തൻവീഹ് എന്ന ഗ്രന്ഥത്തിൽ യമനി പണ്ഡിതനായ മുഹമ്മദ് ബിൻ അബ്ദുല്ല അൽ ഹദറമി ഹിജറ 975 വലിയ കുളങ്ങര പള്ളി മുദരിസായിരുന്നുവെന്ന് പേർഷ്യൻ ഭാഷയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ബ്രിട്ടീഷ് ഭരണകൂടത്തോട് നികുതി നിഷേധ പ്രസ്ഥാനം നയിച്ച വെളിയങ്കോട് ഉമർ ഖാദിയുടെ പിതൃദേശം താനൂരായിരുന്നു. വലിയ കുളങ്ങര പള്ളിയിൽ ഓതിപ്പഠിച്ച ഉമർ ഖാദി കാലങ്ങളോളം അധ്യാപകനായും സേവനം ചെയ്തു.
പരപ്പനങ്ങാടി അവക്കോയ മുസ്ലിയ ഷെയ്ഖ് അബ്ദുറഹ്മാൻ നക്ഷബന്തി അയ്യായ പൊട്ടേങ്ങൽ മൊഹിദ്ദീൻ മുസ്ലിയ യൂസഫുൽ ഫൽഫരി ആമിനുമാനകത്ത് പരീക്കുട്ടി മുസ്ലിയ തുടങ്ങിയ കാലഘട്ടത്തിന്റെ ഇതിഹാസങ്ങളായ മഹാപണ്ഡിതർ വലിയ കുളങ്ങര പള്ളിയിൽ ദർസ് നടത്തിയിട്ടുണ്ട്. മലബാർ സമരത്തിനുശേഷം മുദരിസായി സ്ഥാനമേറ്റ പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയ വലിയ കുളങ്ങര പള്ളിയോട് ചേർന്ന് 1924 ഇസ്ലാഹുൽ ഉലൂം അറബി മദ്രസയ്ക്ക് തുടക്കം കുറിച്ചു. ഇരുമ്പാലശ്ശേരി കുഞ്ഞഹമ്മദ് മുസ്ലിയാർ, പറവണ്ണ മൊഹിയുദ്ദീൻ കുട്ടി മുസ്ലിയാർ, ഷംസുൽ ഉലമ ഇ കെ അബൂബക്കർ മുസ്ലിയാർ, പതി അബ്ദുൽ ഖാദർ മുസ്ലിയാർ, നിറമരുദൂർ ബീരാൻകുട്ടി മുസ്ലിയാർ, കരിങ്കപ്പാറ മുഹമ്മദ് മുസ്ലിയാർ, വെള്ളിയാമ്പുറം സെയ്താലി മുസ്ലിയാർ, കെ അബൂബക്കർ അസ്റത്ത്, കെ പി മുഹമ്മദ് മുസ്ലിയാർ കരിങ്ങനാട്, സി എം മുഹമ്മദ് മുസ്ലിയാർ നിറമരുദൂർ, മരക്കാർ മുസ്ലിയാർ തുടങ്ങിയ മഹാപണ്ഡിതർ അധ്യാപനം നടത്തിയ ഇസ്ലാഹുൽ ഉലൂം ഇന്ന് 100 വാർഷികാഘോഷങ്ങളിലേക്ക് കടക്കുകയാണ്. ഒട്ടനവധി മഹാരഥന്മാരുടെ സാന്നിധ്യം കൊണ്ടനുഗ്രഹീതമായ മണ്ണാണ് താനൂർ. ഓടക്കൽ കുടുംബത്തിന്റെ പിതാവ് കാളി അലി ഹസൻ മുസ്ലിയാർ താനൂരിൽ നിന്നാണ് വിവാഹം കഴിച്ചത്. 1764 മരണപ്പെട്ട കാളി അഹമ്മദ് മുസ്ലിയാർ ഓടക്കൽ കുടുംബത്തിൽ നിന്നും താനൂരിൽ കാളിസ്ഥാനം വഹിച്ച പ്രഥമനാണ്. 20-ാം നൂറ്റാണ്ടിന്റെ അവസാനം വരെ ഓടക്കൽ കുടുംബത്തിലെ കാളി പരമ്പര നിലനിന്നു. മമ്പുറം സയ്യിദ് അലവി മൗല ദവീല തങ്ങൾക്ക് താനൂരുമായി അഭേദ്യമായി ബന്ധമുണ്ടായിരുന്നു. യമനിലെ തരീം സ്വദേശി സയ്യിദ് അലവി സാഹിർ തങ്ങൾ 19-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ താനൂരിലെത്തി. മമ്പുറം തങ്ങളുമായി ബന്ധം സ്ഥാപിച്ച സാഹിർ തങ്ങൾ പിന്നീട് തരീമിലേക്ക് തന്നെ തിരിച്ചുപോയി. മമ്പുറം തങ്ങളുടെ കാലത്തു തന്നെ താനൂരിലെത്തിയ ഷെയ്ഖ് അബ്ദുൽ ഖാദർ ജീലാനിയുടെ സന്താന പരമ്പരയിൽപ്പെട്ട സയ്യിദ് ഹാഷിം തങ്ങൾ താനൂർ വലിയ കുളങ്ങര പള്ളി ഖബർസ്ഥാനിൽ അന്ത്യവിശ്രമം കൊള്ളുന്നു. കേരളത്തിലെ പ്രമുഖ സയ്യിദ് കുടുംബങ്ങളായ ആല് മുഷയ്യഖ്, ഐദ്രൂസി കബീലകളിലെ നിരവധി മഹത്തുക്കൾ താനൂരിന്റെ വിവിധ ഭാഗങ്ങളിൽ മൺമറഞ്ഞ് കിടക്കുന്നുണ്ട്. താനൂർ ഷെയ്ഖ് അബ്ദുറഹ്മാൻ നക്ഷബന്തിയുടെയും മൂച്ചിക്കൽ അറബി തങ്ങളുടെയും വടക്കേപ്പള്ളിയിലെ മുഹസിൻ ചെറുകോയ തങ്ങളുടെയും മക്ബറകൾ താനൂരിന് ആത്മീയ വെളിച്ചം പകരുന്ന കേന്ദ്രങ്ങളാണ്. 100 മുമ്പേ മതസൗഹാർദ്ദത്തിന് പേരുകേട്ട പ്രദേശമാണ് താനൂർ. ബാങ്കുലി പരത്തുന്ന മസ്ജിദുകളും ശങ്കൊലിനാഥം മുഴങ്ങുന്ന ക്ഷേത്രങ്ങളും താനൂരിന് അലങ്കാരമാണ്. താനൂർ ശോഭപ്പറമ്പ് ശ്രീ കുറുമ്പ ഭഗവതി ക്ഷേത്രത്തിലെ കാർമ്മികനായി പൂജാരിയെ നിയമിക്കുന്നത് പുരാതന മുസ്ലിം തറവാടായ പഴയകത്ത് കുടുംബക്കാരണവരാണ്. താനൂരിന്റെ സൗഹൃദ മനസ്സ് വിവരണങ്ങൾക്കതീതമായ യാഥാർത്ഥ്യമാണ്. ഇന്ത്യയുടെ ഹിന്ദു മുസ്ലിം മൈത്രിക്കു വേണ്ടി എന്നെയും എന്റെ സഹോദരൻ അനന്തൻ നായരെയും ഒരുമിച്ച് തൂക്കിലേറ്റുക. 1942 താനൂർ കടപ്പുറത്ത് വെച്ച് അറസ്റ്റ് ചെയ്യപ്പെട്ട് ബ്രിട്ടീഷ് ഭരണകൂടം തൂക്കിലേറ്റിയ INA ഹീറോ വക്കം അബ്ദുൽ ഖാദറിന്റെ ഈ വാക്കുകളാണ് താനൂരിന് ഊർജം പകരുന്നത്. അധിനിവേശ വിരുദ്ധ പോരാട്ടത്തിന്റെയും വൈജ്ഞാനിക വിപ്ലവത്തിന്റെയും സാമുദായിക സൗഹാർദ്ദത്തിന്റെയും വിളനിലമായ താനൂർ മറ്റൊരു ചരിത്ര മുഹൂർത്തത്തിന് കാതോർക്കുകയാണ്. കേരളീയ മുസ്ലിങ്ങളുടെ ആധികാരിക പരമോന്നത പണ്ഡിത സഭ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ വിദ്യാർത്ഥി പടയണി SKSSF രാജ്യത്തിന്റെ റിപ്പബ്ലിക് ദിനത്തോടനുബന്ധിച്ച് താനൂരിൽ മനുഷ്യജാലിക തീർക്കുകയാണ്. രാജ്യത്തിന്റെ അഖണ്ഡതയ്ക്കും ഉദ്ഗ്രഥനത്തിനും വേണ്ടി സദാ പ്രവർത്തിക്കണമെന്നും അതിനപവാദമായി വരുന്നവരോട് രാജിയാകാൻ ഒരിക്കലും തയ്യാറാകരുത് എന്നുമാണ് മനുഷ്യജാലികയിലൂടെ SKSSF വിളംബരം ചെയ്യുന്നത്. രാഷ്ട്രരക്ഷയ്ക്ക് സൗഹൃദത്തിന്റെ കരുതൽ SKSSF മനുഷ്യജാലിക 2022 ജനുവരി 26 താനൂരിൽ.